ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദി പറയാം. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ എല്ലാ കുടുംബങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഇത് പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും വിശ്വനാഥൻ പ്രത്യേകമായിട്ട് ആശീർവദിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന വചനം വളരെ ഗൗരവമേറിയ വചനമാണ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രഭാഷകൻ്റെ പുസ്തകം 17:24 മുതലുള്ള വചനം: പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തിൻ്റെ ഏറ്റവും ഉള്ളടക്കം ഇതാണ്: അനുതപിച്ച് പ്രാർത്ഥിക്കുക, അനുതപിക്കുക, അനുതപിക്കുക. പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിടപറഞ്ഞ് 100% നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കണം. എങ്കിലേ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ പദം: കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാം. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത് ആഴമേറിയ മനസാന്തരമാണ്. ശരിക്കും പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം കൃപകൾ, അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് വലിയൊരു സാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സാക്ഷ്യം കേൾക്കാം, വലിയൊരു സാക്ഷ്യമാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സങ്കീർത്തനം 88:13: എൻ്റെ പേര് ജിൻസ്, എൻ്റെ മകൻ ജെറോം 2.5 വയസ്സ് കഴിഞ്ഞിട്ടും ഓടാനോ നടക്കാനോ ബുദ്ധിമുട്ടായിരുന്നു. നടക്കുമ്പോൾ കാലുകൾ തമ്മിൽ തട്ടി വീഴുമായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇടത് കാൽമുട്ടിൻ്റെ അസ്ഥി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ വിഷമസന്ധിയിൽ ഞങ്ങൾ അണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിൽ വരാമെന്നും സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്ന് കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ആദ്യ ശനിയാഴ്ച കുഞ്ഞിനെയും കൊണ്ട് മരിയൻ ധ്യാനകേന്ദ്രത്തിൽ കൃപാഭിഷേക കൺവെൻഷനിൽ പങ്കെടുക്കുകയും പരിശുദ്ധ റോസാമിശിഹ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവമേ കരുണ കാണിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ ആരാധനയിൽ അച്ഛൻ രോഗപീഠകളെയും പൈശാചിക ശക്തികളെയും ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തോടെ ഞങ്ങൾ ദൈവത്തോട് കേണ അപേക്ഷിച്ചു. സർവശക്തനായ ദൈവം കരുണയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ആ നിമിഷം തന്നെ ഇടപെട്ടു. ആ സമയം തന്നെ
ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാലിലെ പുറത്തേക്ക് തള്ളി നിന്ന അസ്ഥി നിവരുകയും കാല് സാധാരണ ഗതിയിൽ ആകുകയും ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിപ്പിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാലിന് യാതൊരു കുഴപ്പമില്ലെന്നും ഓപ്പറേഷൻ വേണ്ടെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. ഇത് ഇത്ര വലിയ അത്ഭുതത്താൽ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ആ ഫാമിലി സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ലൂക്കാ സുവിശേഷം 1:37, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ആ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകി വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന വിഷയതാണ്. ആ കൃപ നമ്മിലേക്ക് ഒഴുകി വരാൻ എന്ത് ചെയ്യണം? അവിടെയാണ് സങ്കീർത്തനം 32:1-2 വചനം: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ, കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. ബൈബിൾ പറയുന്നത് ഒരുവൻ്റെ ഹൃദയത്തിൽ പാപം കെട്ടിക്കിടന്നാൽ അവൻ ക്ഷയിക്കുമെന്ന്, അവന് കുടുംബം ക്ഷയിക്കുമെന്നാണ്, മക്കൾ ക്ഷയിക്കും. എല്ലായിടത്തും തകർച്ചകൾ കടന്നു വരും നമ്മുടെ ഹൃദയത്തിൽ പാപം കിടപ്പുണ്ടെങ്കിൽ. പോകുന്ന വഴിയിൽ ബ്ലോക്കുകൾ വരും. പാപ ചെല്ലുന്നിടം പാതാളം നമ്മൾ പറയാറില്ലേ? എന്ന് വെച്ചാൽ ചെയ്യുന്ന എല്ലാം നേടിക്കഴിയുമ്പോഴും വീണ്ടും ഒരു തകർച്ച വന്നിട്ട് ജീവിതത്തെ വല്ലാണ്ട് ബാധിക്കുന്നത് കാണാൻ പറ്റും, തകർത്ത് കളയുന്നത് കാണാം. എനിക്കൊരു ഫാമിലി, വിദേശത്തുള്ളൊരു ഫാമിലിയാണ്, വലിയൊരു ഫാമിലി, അപ്പനും അമ്മയും രണ്ട് മക്കളും ഉള്ള ഫാമിലി. അപ്പോൾ വന്ന് വലിയ ഗൗരവമേറിയ പ്രോബ്ലത്തിലേക്ക് ഫാമിലി എത്തിയിരിക്കുക. വലിയ സമ്പന്നമായൊരു കുടുംബമാണ്, കോടികളുടെ ആസ്തിയും ചുറ്റുപാടുള്ള ഫാമിലി. പക്ഷെ ഇപ്പോൾ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം, തങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ശരീരത്ത് തൊലിപ്പുറത്തൊരു പ്രത്യേകതരം രോഗം വന്നുകൂടിയിരിക്കുകയാണ്. ദേഹത്തൊരു പ്രത്യേക രോഗം, പല ഒരു 4-5 വർഷങ്ങളായിട്ട് ചികിത്സ മുഴുവൻ നടത്തിയിട്ടും ഈ രോഗത്തിൻ്റെ യാതൊരു ശമനവും ഇല്ല, യാതൊരു വ്യത്യാസമില്ല. അങ്ങനെയൊക്കെ ആ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ ഫാമിലി എന്നെ നിർബന്ധിച്ച് അവരുടെ ഫ്രണ്ട് വഴി പറഞ്ഞ് അവരുടെ വീട്ടിൽ കൊണ്ടു. അവിടെ വീട്ടിൽ ചെന്നു കണ്ടപ്പോഴേ പരിശുദ്ധാത്മ പറഞ്ഞു കുടുംബത്തൊരു തിന്മ കടപ്പുണ്ട്, ഒരു കുടുംബത്തിന്മ കടപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ചൊന്നും സംസാരിച്ചില്ല, സാഹചര്യം അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ ആ നാളുകൾ വീണ്ടും അവരെന്നെ വിളിച്ച്, അവിടുത്തെ അപ്പൻ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കണം, മെയിൽ ചെയ്തു. അപ്പോൾ ഞാനൊരിക്കല് അവർക്ക് മറുപടി കൊടുത്തു, നിങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിക്കുക, അനുദപിച്ച് പ്രാർത്ഥിക്കുക. ആ നാളുകൾ ഇവർ ഒരു റിട്രീറ്റിനായിട്ട് നമ്മുടെ നാട്ടിൽ അണക്കര ധ്യാന കേന്ദ്രത്തിലെത്തി, അവരെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അപ്പനോട് ഞാൻ മാറ്റി വിളിച്ച് ചോദിച്ചു, അപ്പാ എവിടെയോ ഒരു അശുദ്ധി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കരയാൻ തുടങ്ങി, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മയുണ്ട്, ഞാൻ എത്ര നോക്കിയിട്ട് ഇന്ന് കരകയറാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഗൗരവമേറിയ തിന്മയാണ്, ഞാൻ പറഞ്ഞു ഇതൊന്ന് മാറ്റിക്ക്. ഈ ധ്യാനത്തിൽ വെച്ച് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ച്, ഇത് പാപമാണ്, ദൈവകൽപ്പന വിരുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്, ഒരു തെറ്റായ സ്നേഹം. അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്നോട് അച്ഛാ അത് വർഷങ്ങളായി, ഞാൻ പറഞ്ഞു ഇത് അപ്പം എനിക്കിതറിയാം അച്ഛാ ഇതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ദൈവം അപ്പൻ ചെയ്തതിന് കുഞ്ഞുങ്ങളത് ശിക്ഷിക്കുന്ന രക്ഷ, ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന എൻ്റെ ബ്ലോക്കാണിത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നില്ല. ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉയരണമെങ്കിൽ നിങ്ങൾ അതിന് എളുപ്പപ്പെടണം. നിങ്ങൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായിട്ട് മാറും. സ്വന്തം വഴിയിലൂടെ പോയാൽ ഒരിക്കലും ദൈവത്തെ അനുഭവിക്കാനാവില്ല, സ്വന്തം ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. അവിടെ നിങ്ങൾ അനുദപിക്കുക, മാപ്പ് പറയാം. തമ്പുരാനിപ്പം കരയാൻ ഞാൻ ആവശ്യപ്പെട്ടു ഒത്തിരി പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ധ്യാനത്തിൽ വെച്ച് അദ്ദേഹം ശരിക്ക് പിന്നീട് അദ്ദേഹം 6 ദിവസങ്ങൾ തന്നെയുള്ള താമസിച്ചുള്ള ധ്യാനം കംപ്ലീറ്റ് കൂടി. ആദ്യം വന്ന് കാണാൻ വന്നു, അതിനുശേഷം താമസിച്ചുള്ള ധ്യാനത്തെ കംപ്ലീറ്റ് കൂടി. കൂടിയ ശേഷം മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു, ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മെയിൽ വന്നു, അച്ഛാ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ചെന്നു തിരിച്ചുപോയി, ദൈവം ഇടപെടാൻ തുടങ്ങി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലെ രോഗത്തിന് മാറ്റം ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവധിക്ക് വന്നപ്പോൾ സംഭവമല്ല, ഇപ്പോൾ നല്ല ചേഞ്ച് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ്, ഞാൻ പറഞ്ഞു മുഴുവൻ ഉള്ളിൽ നിന്ന് ഏറ്റവും ചെറിയ അംശം പോലും എടുത്തു കള. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ,
മനസ്സാന്തരപ്പെടുമ്പോഴാണ് അഭിഷേകം കൊടുക്കുന്നത്. അല്ല ഈശോ അതല്ലേ സ്നാപയോഹനെ വിളിച്ച് പറയുന്ന കാര്യമല്ലേ? അതായത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഇതാ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാല് വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിൽ എറിയപ്പെടും. ഇത് ചേർത്ത് കൊണ്ടാ മത്തായി സുവിശേഷം 3:10 പറയും. വെട്ടിത്തീ സഹനത്തിലേക്ക് പോകേണ്ടവരും മാനസാന്തരത്തിനനുസരിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിൽ സ്നേഹത്തിൻ്റെ വഴിയിൽ പ്രാർത്ഥനയുടെ വഴിയിലൂടെ വ്യാപരിച്ചില്ലെങ്കിൽ നീ എത്ര വലിയ വൃക്ഷമായാലും ശരി, അത് അത് ആ വൃക്ഷം മുഴുവനോട് വെട്ടിത്തീയിലെറിയപ്പെടുമെന്ന് പറയുമ്പോൾ അത് സഹനത്തിലേക്ക് തകർച്ചകളിലേക്ക് അപകടത്തിലേക്ക്. ഒരു മരം ഒടിഞ്ഞു വീഴും, ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞു വീഴുക, വലിയ തറവാട് കുടുംബങ്ങൾ ഇത് ഒടിഞ്ഞ് താഴെ വീഴുന്നു, നല്ല വിവാഹമെല്ലാം ആർഭാടമായിട്ട് നാട്ടുകാരെല്ലാവരെയും കാണിച്ചു നടന്നു, വലിയ കൊട്ടിക്കോഷിച്ച് നടന്നു വലിയ വിവാഹങ്ങൾ, ഇതേ ഇത് താഴെ വീഴുകയാണ്. ഒരു വർഷം, രണ്ട് വർഷം, അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ മരങ്ങളെല്ലാം ഇന്ന് ഒടിഞ്ഞു വീഴുന്നു. ഇത് ലോകത്തിലെ മരങ്ങൾ അവിടെ നിന്ന് മനുഷ്യനൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ മരങ്ങൾ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ പല വലിയ വൃക്ഷങ്ങൾ, സമ്പന്ന കുടുംബങ്ങൾ, വിദ്യാസമ്പന്ന, കഴിവുള്ള, ഇതേ ഒടിഞ്ഞു താഴെ വീഴുക, എഴുന്നേക്കാൻ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ബൈബിളിൽ എടുത്തു വെച്ചിട്ടുണ്ടോ അത് കൃത്യമായിട്ട്? അതായത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, വിശുദ്ധിയുടെ, കരുണയുടെ, സാഹോദര്യത്തിൻ്റെ ഒക്കെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക വിശുദ്ധിയുടെ വഴിയിലൂടെ പോവുക. അല്ല എങ്കിൽ നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ വലിയ വൃക്ഷം വെട്ടി താഴെയിടപ്പെടും. ദൈവമാണ് ഇതിനെ വളർത്തുന്നത്. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിൽക്കണമായിരുന്നു, തമ്പുരാനോട് ചേർന്നിട്ട് നന്മയുടെ, സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം, വിശുദ്ധിയുടെ വഴി പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥനയൊക്കെ വേണം, ക്ഷമിക്കണം. എത്ര പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടെങ്കിലും നിരുപാധികം ക്ഷമിക്കണം. മക്കളോട് സ്നേഹത്തോടെ പെരുമാറണം. അപ്പനൊത്തിരി തിരക്കുണ്ട്, അമ്മയ്ക്കൊത്തിരി തിരക്കുണ്ട്, ഓടി നടക്കരുത്. കുടുംബം ഒരുമിച്ചിരിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെ മറ്റൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, പണം വാരി എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കുഞ്ഞുങ്ങളും നന്നാകാൻ പോകുന്നില്ല പണം വാരി കൊടുത്തിട്ട്, ഒരിക്കലും നന്നത്തില്ല. ഇവിടെ വേണ്ടത് ദൈവവചനാധിഷ്ഠിത ജീവിക്കണം. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുമ്പോൾ ആ മാനസാന്തരപ്പെടുന്ന ജീവിതങ്ങളിലേക്കാണ് കൃപയൊടുക്കപ്പെടുന്നത്. എന്താണ് മാനസാന്തരം? വാട്ട് ഈസ് കൺവേർഷൻ ഓർ മെറ്റനോയ? മാനസാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ കണ്ടുപിടിക്കണം. ആദ്യം എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് ചേരണം. ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണ് മാനസാന്തരപ്പെട്ട ജീവിതം. മാനസാന്തരപ്പെടാത്ത വ്യക്തി എന്താണ്? സ്വന്തം ഇഷ്ടപ്രകാരമോ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരമോ ജീവിക്കുന്ന വ്യക്തി. സുവിശേഷം പറയുന്ന വഴിയിലൂടെ വ്യാപരിക്കുന്നതാണ് മാനസാന്തരത്തിൻ്റെ ജീവിതം. അല്ലാണ്ട് സ്വന്തം വഴികളിലൂടെ പോകുന്നത് സ്വാർത്ഥതയുടെ വധു, മാനസാന്തരപ്പെടാത്ത കഠിന ഹൃദയരായ ആളുകളാണ്. സ്വന്തം വഴികൾ, ദൈവ ഇഷ്ടം, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്നോട് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അറിഞ്ഞ് ആ വഴി, അത് മുഴുവൻ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹബ്രായ ലേഖനത്തിൻ്റെ 12:14 മുതലുള്ള വചനത്തിലുണ്ട്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുക പറ്റില്ല. അപ്പം വിശുദ്ധി ദൈവം ആഗ്രഹിക്കുക. ഒന്ന് തെസ്സലോനിക്കാ 4:3, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വിശുദ്ധി വേണം. മനസ്സിൽ അശുദ്ധി വരരുത്. വെറുപ്പ്, പക, ആസക്തി, തടക്കദോഷങ്ങൾ, ഇത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ വൃക്ഷം താഴെ പോകും. എത്ര പേരും പെരുമയുള്ള കുഞ്ഞാളും തകർച്ച. ഇന്ന് പലരോടത്തു അമേരിക്കയിൽ പോയി രക്ഷപ്പെടുന്നു, അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ പല കുടുംബങ്ങളും തകർന്നുപോയി. ഇംഗ്ലണ്ടിൽ പോയി രക്ഷപ്പെടുന്നു, നേഴ്സിംഗ് ആയിരിക്കും, എല്ലാം പഠിച്ച് പഠിച്ച് തകർന്നു പോകുന്നു കാണാം. ഇപ്പം ദിവസങ്ങളിൽ വലിയൊരു ഗൗരവമേറിയ പ്രശ്നം വന്നിരിക്കുക. ഒരു ഫാമിലി, ഡോക്ടേഴ്സ് ഫാമിലിയാണ്, ബ്രോക്കൺ, ടോട്ടലി ബ്രോക്കൺ, ടോട്ടലി ബ്രോക്കൺ, ഡിവോഴ്സിന് കൊടുത്തിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നം. അപ്പോൾ വിദ്യാഭ്യാസം മേടിച്ചുകൊണ്ടോ, ഡോക്ടറായതുകൊണ്ടോ, എൻജിനീയറായതുകൊണ്ടോ, അമേരിക്കയിൽ പോയതുകൊണ്ടോ, ഓസ്ട്രേലിയയ്ക്ക് പോയതുകൊണ്ടോ, ഇംഗ്ലണ്ടിന് പോയതുകൊണ്ടോ, ഇന്ത്യയിൽ തന്നെയാണ് വലിയൊരു സ്ഥാനം, ഇതൊന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ അവൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണം. മനസ്സിൽ ദൈവഹിതം നിറവേറ്റുന്ന വ്യക്തിയായിരിക്കണം. വിശ്വാസമുള്ള വ്യക്തി, ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ മാനസാന്തരത്തിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കരയുക. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ ക്ഷമിക്കണേ. നല്ലൊരു കുമ്പസാരം നടത്തുക.
വലിയൊരു കുമ്പസാരം നടത്തിയാൽ മതി, ഹൃദയം തുറന്ന് കുമ്പസാരിച്ചാൽ മതി. കഴിഞ്ഞ നാളുകൾ ധ്യാനത്തിൽ അവസാന മണിക്കൂറെത്തിയപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു, 10, 28, 29 വയസ്സ് പ്രായം. അവിടെ തലയൊക്കെ വെച്ച് കുറേ നേരം പ്രാച്ചിട്ടും അവൻ്റെ അസ്വസ്ഥതയോ ബന്ധനോ ഒന്നും അഴിയുന്നില്ല, അതേപടി ഇങ്ങനെ കരിങ്കൽ പോലെ ഇരിക്കുക. അപ്പോൾ ഞാൻ തലയൊക്കെ വെച്ച് ഇത്രയും പ്രാർത്ഥിച്ചോയെ ഇവനൊന്ന് കുമ്പസാരിക്കാനുള്ള വിഷയമാണ്. അവൻ പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ച വെച്ചാൽ, ഞാൻ പറഞ്ഞു കുമ്പസാരിച്ചു എന്നുള്ള കാര്യം ഞാൻ അംഗീകരിച്ചു. പക്ഷേ അനുതാപമല്ല, നീ എന്തൊക്കെ പോയി പറഞ്ഞിട്ട് പോയി, പക്ഷെ നിൻ്റെ ഉള്ളിൽ നിന്ന് നീ ഒന്ന് ഉപേക്ഷിച്ചിട്ടില്ല. നീ ഒരു കരുണക്കൊന്നുമില്ല പ്രാർത്ഥി, കർത്താവിൻ്റെ കരുണ കിട്ടണം, ഒരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ, ഒരു കണ്ണുനീരുണ്ടാകണമെങ്കിൽ, അനുതാപത്തിൻ്റെ കണ്ണുനീര് നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വേണം. ഒരു കിണർ നമ്മൾ കുഴിക്കുമ്പോൾ ആ കിണർ അരുവി ഉണ്ടാകണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം. പ്രസ്തലോ ജലം കിട്ടണമെങ്കിൽ, എന്ന് പറയുന്ന പോലെ നിൻ്റെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകണമെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണം. പരിശുദ്ധനെന്ന അവൻ്റെ പ്രവർത്തനമാണ്. അതാണ് ബൈബിൾ പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും, പാപബോധം കൊടുക്കും, അനുതാപം കിട്ടണം. ഞമ്മൾ കരുണയ്ക്ക് നീ കരുണയ്ക്കോടെ വിളിച്ച് ദൈവമേ കരുണയായിരിക്കണേ, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കാത്തവർ കരുണയായിരിക്കും, എനിക്ക് അനുതാപം തരണം. വേറൊന്നും ചോദിക്കണ്ട, നീ വേറൊന്നും പ്രാർത്ഥിക്കണ്ട, നീ പള്ളി പോയിട്ട് വേറെ ഒരു കാര്യവും പ്രാർത്ഥന, നിൻ്റെ വീട്ടിൽ ജോലി പ്രശ്നമോ നിൻ്റെ കുടുംബത്തിലെ പ്രശ്നമോ ഒന്നും നീ എന്ന കനതാപം കിട്ടാൻ പ്രാർത്ഥിക്കുക. കാരണം അത് കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു, നിൻ്റെ മേൽ കൃപയൊടുക്കപ്പെട്ടു. അവൻ പോയി കരഞ്ഞു, അട്ട് വീണ്ടും അവന് ഒന്നും കൂടെ കാണാൻ വേണ്ടി വന്നു. അടുത്ത് വന്നപ്പോൾ തല തൊട്ട് പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ അവൻ്റെ അസ്വസ്ഥത അവനെ വിട്ടുപോകുന്നത് കണ്ടു. കർത്താവിൻ്റെ കൃപ അവനിലേക്ക് കൊടുക്കപ്പെടുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു, ശരിക്കും കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് ഇത് കൊണ്ടു, കാരണം ഞാൻ പറഞ്ഞു കൊടുത്തു വിട്ടതാണ്, അത് നീ അനുദപിച്ചാലേ അനുഗ്രഹം ഉണ്ടാവുള്ളൂ, വെറും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം, ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ അത്ഭുതം അനുതാപം. വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധനായി തീർന്നത് വേറെ ഒരു വഴിയിലൂടെയല്ല, പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ അത് വായിച്ചുകൊണ്ടോ ഇത് വായിച്ചുകൊണ്ടോ ഒന്നുമില്ല, അവന് അനുതാപം കിട്ടി, അവന് പാപബോധം കിട്ടി, പശ്ചാത്താപം കിട്ടി, കണ്ണുനീര് കിട്ടി. അതിൻ്റെ പരിണിത ഫലമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരം മുഴുവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കള്, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുക, നമുക്കും കിട്ടണം. ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആരെല്ലാം കുടുംബത്തിലുണ്ടോ അവർക്കെല്ലാം അനുതാപം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വരപ്രസാദം അന്ന് അവൻ്റെ വലിയ ഇഷ്ടപ്പെടില്ല ഈ സെക്കൻഡ് തന്നെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കട്ടെ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേ, ആമേ.